എന്റെ ചോദ്യം, നമ്മളെല്ലാം ഒരു ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിരോധം ഈ മുജാഹിദ് ആയിരുന്ന ആളുകളാണ്, ഇപ്പം വിസ്തമായി പ്രവർത്തിക്കുന്നവർ. ഇനി സാധ്യതയുണ്ടോ ഇവരെയൊക്കെ ഈ കെ എൻ എം എന്ന മഹത്തായ സംഘടന ഒരുമിച്ച് നിർത്തി അള്ളാഹു പറഞ്ഞതുപോലെ നിങ്ങൾ അള്ളാഹുവിൻ്റെ കരൽ മുറുകെ പിടിക്കുക, ഐക്യത്തോടുകൂടി? അതിന് സാധ്യത നമ്മുടെ മരണത്തിന് മുമ്പെങ്കിലും ഉണ്ടാകുമോ? അങ്ങനെ ആഗ്രഹിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അതിനൊരു അഭിപ്രായം കേട്ടാൽ നന്നായിരുന്നു. ഇതിനിടയ്ക്ക് അവസാന ചോദ്യമായതുകൊണ്ട് എൻ്റെ മച്ചവരൊരു ചോദ്യം കൂടി ഒരു എൻ്റെ കൂടെ തന്നെ ചോദിക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ പന്ത്രണ്ടിനാണ് ജനിച്ചതെന്ന് പറയുന്നു, അതിന് വല്ല തെളിവുമുണ്ടോ? അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ആദ്യത്തെ ചോദ്യത്തിന്, മുജാഹിദുകൾ ഒന്നിച്ച് പ്രവർത്തിക്കുക എന്ന നല്ല കാലത്തിനു വേണ്ടി ആഗ്രഹിക്കാമോ എന്ന, ആഗ്രഹിക്കാം എന്നല്ല ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം എന്നാണ് മറുപടി. മുജാഹിദുകൾ മാത്രമല്ല, മുസ്ലിങ്ങളായി ഇന്നറിയപ്പെടുന്ന ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട്. ഈ വിഭാഗങ്ങളെല്ലാം തന്നെ ആദർശപരമായ ഭിന്നതകൾ മാറ്റി വിശുദ്ധ ഖുർആനിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ യോജിച്ചു നിൽക്കുകയും മുന്നോട്ടു പോവുകയും ചെയ്യണം എന്നാണ് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതാണ് കാലവും നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ശരി, ഇതാണ് ഖുർആൻ എന്ന് നമ്മൾ പറയുന്നത്. മതപരമായി ഒരു യോജിക്കണമെങ്കിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നവരും അള്ളാഹുവല്ലാത്തവരോട് തേടുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അത് ശിർക്കാവുകയില്ല എന്ന് പറയുന്നവരും പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുന്നവരും പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന് പറയുന്നവരും ജിന്നിനോട് സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്ന് പറയുന്നവരും ജിന്നിനോട് സഹായാർത്ഥന നടത്തുന്നത് ബിദഅത്തേ ആവുകയുള്ളൂ എന്ന് പറയുന്നവരും ഭൗതികമായ മേഖലകളിൽ ഒരുമിക്കാൻ കഴിയും. പക്ഷേ മതപരമായ യോജിപ്പുണ്ടാകണമെങ്കിൽ തീർച്ചയായും ഈ ആദർശം, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന ആദർശത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ? ഭൗതികമായി അധികാരമാണോ ആളുകൾക്ക് വേണ്ടത്? നമുക്ക് കൊടുക്കാം. അധികാരത്തിന് വേണ്ടിയാണ് ഈ ആളുകൾ പിരിഞ്ഞു പോയതെങ്കിൽ ഈ ആദർശം തിരുത്തി. ഞാൻ നേരത്തെ ഇവിടെ വായിച്ചല്ലോ, യാ ഇബാദല്ലാ എന്ന പുസ്തകത്തിന്റെ അവസാനത്തെ പേജിൽ വളരെ കൃത്യമായി നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ജിന്നുവാദം തലയിൽ കയറ്റിയ ആളുകൾ പറഞ്ഞ നിലപാട്, മനുഷ്യന്റെ പ്രാർത്ഥന കേൾക്കാൻ, മനുഷ്യന്റെ തേട്ടങ്ങൾ കേൾക്കാൻ, മനുഷ്യന്റെ സഹായാർത്ഥനകൾ കേൾക്കാൻ ജിന്നുകളെ അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ ആളുകൾ, അങ്ങനെ ഒരു ബന്ധം മനുഷ്യനും ജിന്നുകളും തമ്മിലില്ല എന്ന് പറഞ്ഞവർ ഏതാനും വരികൾ കഴിയുമ്പോഴേക്ക് ആ ജിന്നിനോടുള്ള തേട്ടം ഹറാമേ ആവുകയുള്ളൂ, അത് ആവുകയുള്ളൂ എന്ന് പറയുന്നിടത്ത് എത്തിയതാണ് കുഴപ്പം. അത് തിരുത്തി, അത് ശിർക്കാണ് എന്ന് പ്രഖ്യാപിക്കാൻ എന്നീ ആളുകൾക്ക് കഴിയുന്നുവോ? അന്ന് മറ്റുള്ള കാര്യങ്ങളെല്ലാം മറക്കാൻ ഇതുവരെ ഞങ്ങളെ ആക്ഷേപിച്ചവരുണ്ട്. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്കിപ്പോൾ കാണാം, നിങ്ങളുടെ ഫോണിൽ ഈ ലൈവ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക, അതിന് വരുന്ന കമന്റുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. വൃത്തികെട്ട ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് പ്രിയപ്പെട്ടവരെ മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത തെറ്റ്? എന്താണ് ഈ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ ചെയ്ത തെറ്റ്? ഒരുപക്ഷെ തിരുവനന്തപുരത്തെ പുതിയ മുജാഹിദ് പ്രവർത്തകർക്ക് പരിചയമില്ലായിരിക്കാം എ പി അബ്ദുൽ ഖാദർ മൗലവിയെ. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച പണ്ഡിതനായിരുന്നു അദ്ദേഹം. കൊട്ടപ്പുറം വാദപ്രതിവാദം മുതൽ, കുറ്റിച്ചിറ വാദപ്രതിവാദം മുതൽ നിരവധി വാദപ്രതിവാദങ്ങളിൽ പങ്കെടുത്ത പണ്ഡിതനായിരുന്നു അദ്ദേഹം. ഇന്നും നിങ്ങൾ പോയി നോക്കുക, നമ്മളെ ഹൃദയത്തോട് നാം ചേർത്തുവച്ച ചില ആളുകൾ തട്ടിയെടുക്കുകയും അവസാനം റിസീവറുടെ കയ്യിലാവുകയും ചെയ്ത ആ സലഫി സെന്ററിന്റെ ചുമരിൽ എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ പേര് രേഖപ്പെടുത്തിയത് കാണാം. ആരൊക്കെ വെട്ടിമാറ്റാൻ ശ്രമിച്ചാലും എ പിയുടെ പേര് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ജാജ്വലമായ ശോഭയോടുകൂടി നിലനിൽക്കും. പക്ഷേ ഈ ജിന്നുവാദികൾ കോഴിക്കോട് കടപ്പുറത്ത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു സമ്മേളനം നടത്തി.
അതിൽ അതിന് നേതൃത്വം നൽകുന്ന പലരും നിഷ്കളങ്കനാണ് എന്ന് വിചാരിച്ച, പലരും വലിയ കുഴപ്പക്കാരനല്ല എന്ന് വിചാരിച്ച, പലരും ഈ പ്രസ്ഥാനത്തോട് ഈ ആദർശത്തോട് വലിയ വിരോധമൊന്നുമില്ല എന്ന് വിചാരിച്ച കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം പറഞ്ഞത്. പക്ഷേ എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ കാലമെത്തുമ്പോഴേക്ക് കെ പി മുഹമ്മദ് മൗലവിയുടെ പേര് പറഞ്ഞതിന് ശേഷം പിന്നീട് പറയുന്നത് മുഹമ്മദ് മൗലവിയുടെ പേരാണ്, കരുവള്ളി മുഹമ്മദ് മൗലവിയുടെ പേരാണ് പിന്നീട് പറയുന്നത്. എവിടെ പോയി എ പി അബ്ദുൽ ഖാദർ മൗലവി? എന്തേ എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ പേര് കടപ്പുറത്തൊരുമിച്ചു കൂടിയ മുജാഹിദികളോട് പറയാൻ പാടില്ലാത്ത വിധം, അത് പറയാൻ സാധിക്കാത്ത വിധം ഇവരുടെ മനസ്സിൽ എന്തുകൊണ്ട് എ പിയോടുള്ള വിരോധമുണ്ടായി എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. ഒന്നേ മുജാഹിദികൾ പറഞ്ഞിട്ടുള്ളൂ, ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കാണ്, ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കാണ്, ജിന്നിനോടുള്ള സഹായാർത്ഥന. മുജാഹിദുകൾ എന്ന പേരിൽ പുറത്തു പോയവരെ, ജിന്നുവാദം തലയിൽ സൂക്ഷിക്കുന്നവരെ നിങ്ങൾ തേടിയാലും ഇല്ലെങ്കിലും ആ തേട്ടം ശിർക്കാണ് എന്ന് പറയാൻ കഴിയണം എന്നേ മുജാഹിദുകൾ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ പേരിലാണ് ആക്ഷേപിച്ചത്, അതിന്റെ പേരിലാണ് വ്യക്തികളെ തേജോവധം ചെയ്തത്, അതിന്റെ പേരിലാണ് സ്ഥാപനങ്ങൾ പിടിച്ചു വെച്ചത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു ഔദ്യോഗിക ഭാരവാഹി എന്ന നിലയിൽ ഞാൻ പറയുന്നു, അതെല്ലാം മറക്കാൻ മുജാഹിദുകൾ തയ്യാറാണ്. പക്ഷേ തൗഹീദിന്റെ മനസ്സുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്നത് മറക്കാൻ മുജാഹിദുകൾക്ക് കഴിയില്ല, അത് പൊറുക്കാൻ മുജാഹിദുകൾക്ക് കഴിയില്ല എന്നു മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുകൊണ്ട് ഈ പിഴച്ച വിശ്വാസം തിരുത്തിയാൽ മുജാഹിദുകൾക്ക് ഒന്നിച്ചു നിൽക്കാം. ഏതുപോലെ മരിച്ചുപോയ മഹാന്മാരോടുള്ള തേട്ടം ശിർക്കാണെന്ന് പറഞ്ഞാൽ സുന്നികളുമായി യോജിച്ചു നിൽക്കാമെന്നതുപോലെ ശിർക്ക് ഒഴിവാക്കിയാൽ, വിദേശികൾ ഒഴിവാക്കിയാൽ അവരുമായി യോജിച്ചു നിൽക്കാമെന്നതുപോലെ പിഴച്ച വാദങ്ങൾ ഒഴിവാക്കിയാൽ ജമാഅത്തെ ഇസ്ലാമിയുമായി യോജിക്കാമെന്നതുപോലെ ആ കാലത്തിനു വേണ്ടി ആ ഹിദായത്തിൽ നിന്ന് പുറത്തുപോയി അത് ലഭിക്കാത്ത ആളുകൾക്ക് വേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. മറ്റൊരു ചോദ്യം റബീഉൽ അവല് 12 ബന്ധപ്പെട്ടാണ്. ഇല്ല, അങ്ങനെ ആധികാരികമായ രേഖകളിൽ റബീഉൽ അവല് 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണ് എന്ന് രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ സമ്മുഖാമുഖം ഇവിടെ അവസാനിക്കുകയാണ്. നേരത്തെ റഹ്മാൻ പറഞ്ഞതുപോലെ നമ്മളുടെ മനസ്സിലുള്ള സംശയങ്ങൾ ഇവിടെ ചോദിക്കപ്പെട്ടു, അത് ദൂരീകരിക്കാൻ ആവശ്യമായ തെളിവുകളും പ്രമാണങ്ങളും ഇവിടെ വിശദീകരിക്കപ്പെട്ടു. ഇവിടെ കൂടിയ ആളുകൾ മാത്രമല്ല, അതല്ലാത്തവരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് ആർക്കെങ്കിലും വെളിച്ചത്തിന് കാരണമായാൽ, പ്രിയപ്പെട്ട മുജാഹിദുകളെ, ഈ ലോകത്ത് നമുക്ക് ലഭിക്കാൻ വേറെയൊന്നുമില്ല. ഈ ലോകത്ത് ലഭിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളെക്കാളും വലുതാണ്. അതുകൊണ്ട് ഇതിന്റെ ഊർജവുമായി, ഇതിന്റെ ആവേശവുമായി നാം നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് പോവുക. തൗഹീദ് അറിയാത്തവരുണ്ട്, ശിർക്കിൽ അകപ്പെട്ടവരുണ്ട്, വിദേശികളുടെ പിന്നാലെ പോകുന്നവരുണ്ട്, ജീർണതകളിൽ അകപ്പെട്ടവരുണ്ട്, മയക്കുമരുന്നിന്റെ അടിമകളുണ്ട്, ലഹരിക്കടത്തിന്റെ ആളുകളുണ്ട്, ലൈംഗികമായ ജീർണതകളുടെ ആളുകളുണ്ട്. എല്ലാവരോടും അവരുടെ ശുദ്ധീകരണത്തിനായി നമുക്ക് പറയാനുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശമാണ്. നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ അയൽവീടുകളിൽ ഈ ആദർശത്തിന്റെ പ്രബോധനവുമായി നാം മുന്നേറുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കും.